ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വെള്ളനാട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗാങ്സ്റ്ററിൻ്റെ കണ്ട ആരും തെറ്റിദ്ധരിക്കേണ്ട ഇത് നമ്മുടെ മോഡല്ല ഇത് സോളോ ഗെയിമിങ്ങിൻ്റെ സെറ്റ് വെഗ മോഡാണ് നമ്മുടെ മോഡ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോമലേൻ്റെ കയ്യിലാണ് മോഡ് സൗണ്ട് ഫോഴ്സ് പാമ്പാടിയിലാണ് എടുക്കുന്നത് കുറേ കുറേ വർക്കുണ്ട് ഇൻറ്റീരിയർ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ പ്രകാശം എന്നുള്ള സ്പീക്കർ പോലും വെച്ചിട്ടില്ല അപ്പോൾ ആ സ്പീക്കറും കാര്യങ്ങളൊക്കെ വെക്കേണ്ട അങ്ങനെ ഇഷ്ടം പോലെ വർക്കുള്ളതുകൊണ്ട് വണ്ടി സൗണ്ട് ഫോഴ്സിലാണ് ഞാൻ പരിപാടി സ്പീഡാക്കാൻ വന്നിട്ടുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ പണി തീർത്ത് തരുന്നുണ്ടായിരിക്കും നമ്മുടെ ഒരു ഇരുപ്പുവശം വെച്ചിട്ട് ഓക്കെ അപ്പം നമുക്ക് ഈ ഒരു മോഡിലേക്ക് വരാം ഈ ഒരു മോഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ഇതിനൊരുപാട് ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഏറ്റവും മെയിൻ ആയിട്ട് പറയേണ്ടത് ഇതിൻ്റെ ഒരു പെർഫെക്ഷൻ ഈ ഒരു ക്യാബിനിൽ ഇരുന്ന് കിട്ടുമ്പോൾ ഉള്ള ഒരു വ്യൂവിൻ്റെ ഒപ്പം ഇതിങ്ങനെ ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ റൊട്ടേഷൻ ഉണ്ടല്ലോ സ്റ്റിയറിംഗിന് മാക്സിമം റൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് കറക്റ്റ് ഒരു ബസ് നമ്മൾ കൊണ്ടു നടക്കുന്ന പോലെയാണ് നമ്മൾ ഒറ്റ ഒടിക്ക് ഓടിച്ചാലൊന്നും അത് കിട്ടില്ല നമ്മൾ ആ ഒരു ലെവലിൽ കൊണ്ടുനടക്കുമ്പോഴാണ് വണ്ടി കറക്റ്റ് ഓടിക്കുന്നുള്ളൂ പക്ഷേ വണ്ടിക്ക് ഓവർ റോഡിങ് കാര്യങ്ങളൊന്നുമില്ല വണ്ടി കയ്യിൽ നിന്ന് പാളുന്നില്ല വണ്ടിക്ക് ഓവർ സ്പീഡൊന്നുമില്ല കണ്ടോ ആ ഒരു നൂറ്റി ഒരു റേഞ്ച് സ്പീഡിലാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അത്രയും സൂപ്പറായിട്ട് നമുക്ക് ഈ ഒരു വണ്ടിയുടെ കൺട്രോളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം പിന്നെ ഇതിലെടുത്ത് വരേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബ്രേക്കിംഗ് ആണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ ഞാൻ ഇപ്പോൾ ബ്രേക്ക് ചെയ്യാൻ പോവാണ് കണ്ടോ ഇനി നമുക്കിതിൻ്റെ സസ്പെൻഷനൊന്നു നോക്കാം ഒരു ചെറിയ സസ്പെൻഷനാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഇതിന് വീൽ കപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ അത് അത്യാവശ്യം പിക്സൽ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ലൈറ്റ് ഉണ്ടോ എൽ ഇ ഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് രാത്രി കാണിക്കാം മോഡിന് ഭയങ്കര ഒരു തലയെടുപ്പും ഉണ്ട് കിട്ടാ കണ്ട അത്യാവശ്യം നല്ലൊരു തലയെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു സെഡ് ബെഗ മോഡ് ആയതുകൊണ്ട് തന്നെ ആയിരിക്കും അത് ഓക്കെ ഇനി നമുക്ക് ഡോറ് നോക്കുകയാണെങ്കിൽ കണ്ടോ പുറത്തേക്ക് തുറക്കുന്ന ടൈപ്പ് ഡോറാണ് ഉള്ളിൽ ക്യാബിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സുമിത്തിൻ്റെ ഒരു കിട്ടിലും ക്യാബിനാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ടൊന്ന് ഉള്ളിലേക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ കണ്ട ഉള്ളു നമുക്ക് വിസിബിൾ ആണ് അപ്പം അതിൻ്റെ അർത്ഥം മോഡ് നല്ല നീളമുണ്ട് ഓക്കെ ആ ഒരു കട്ടലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ പഞ്ച് ബോക്സ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്ലോർ കണ്ടോ ഒരു എന്തോ ഒരു പ്രത്യേക എഫക്റ്റും കാര്യങ്ങളൊക്കെ ഫ്ലോറിനും കൊടുത്തിട്ടുണ്ട് ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എൽ ഇ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് വരാം നമുക്കിനി മോഡ് ഒന്നും കൂടി ഓടിച്ചു നോക്കാം അതിൻ്റെ മുന്നേ മോഡിൻ്റെ ഉണ്ട് ആനിമേഷൻക്ക് ഈ പരമ്പരാഗത രീതിയിലല്ല അവ്രണപ്പെടുത്തുന്ന രീതിയിലാണ് നമുക്ക് ഒന്നാമത്തെ അനിമാഷൻ കീ നോക്കാം ഒന്നാമത്തെ അനിമേഷൻ ക്യീ എയർവൻസ് ആണ് രണ്ടാമത്തെ അനിമേഷൻ ഈ ഡ്രൈവർ ഡോറാണ് മോഡിന് നല്ല ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടാം നല്ല ഹൈറ്റ് ഉണ്ട് ഒരു എന്താ പറയുക ഒരു ഒരു ഇ ടി എസ് ടു മോഡൊക്കെ പോലെ തോന്നുന്നുണ്ട് പിന്നെ മീറ്റർ വർക്കിംഗ് അല്ല ഡമ്മി മീറ്റർ ആണ് ഓക്കെ അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു മോണിൻ്റെ കാര്യം പിന്നെ ഈ ഒരു കൊന്തൊക്കെ ആനിമേഷൻ കൊടുത്തില്ല അപ്പുറത്തെ മുകളിൽ ഫ്രെയിമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കൊന്തൊക്കെ ആനിമേഷൻ കൂടി കൊടുത്താൽ അടിപൊളി ആയേ എന്ന് എനിക്ക് തോന്നി ചുമ്മാ ഒരു ഒരുമാലൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അതിനൊരു ആനിമേഷൻ ആണെങ്കിൽ നന്നായിരുന്നു അതിപ്പോൾ വെറുതെ അവിടെ എടുക്കുമ്പോൾ ഒരു ആലോചകമായിട്ട് തോന്നുന്നുണ്ട് ഓക്കെ കണ്ടോ ഇടിച്ചില്ല അത്ര അടിപൊളി കണ്ട്രോളാണ് ഇനി നമുക്ക് ഈ ഒരു മോഡൊന്ന് നൈറ്റ് ആക്കിയിട്ട് നൈറ്റിലെ സംഭവങ്ങൾ നോക്കാം നൈറ്റിലെ സംഭവങ്ങൾ കണ്ടാൽ നിങ്ങൾ ഞെട്ടും കണ്ട നല്ല അടിപൊളി കൺട്രോൾ കൺട്രോളാടാ നൈറ്റ് ആക്കട്ടെ അപ്പോൾ ഇപ്പം നൈറ്റ് ആയിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ വിസിബിലിറ്റി നോക്കുക വെച്ചാൽ നല്ലൊരു വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമുക്ക് അസാഡ് ഇടാം അപ്പം ഞാൻ വൈപ്പർ ഇടുന്നുണ്ട് ക്യാബിനിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാതെ നമുക്ക് മനസ്സിലായി നമുക്ക് ഹാൻഡ് ബ്രേക്ക് ഇടാം എന്നിട്ട് ക്യാമറ മാറ്റാം എന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര അടിയിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു പിക്സൽ എഫക്റ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ വിൻഡോ സൈഡിക്കൊന്നും ഒന്നും കൊടുത്തിട്ടില്ല അതുമാതിരി വണ്ടര ഉള്ളിലെ ലൈറ്റ് ആക്ച്വലി ഉണ്ട് പക്ഷെ അതിനൊരു തിളക്കം തോന്നുന്നില്ല നമുക്കൊന്ന് തുറന്നിട്ട് വണ്ടി ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എന്താ പാട് നോക്കാം ക്യാബിന് കണ്ടോ അടിപൊളിയാണ് ടോപ്പ് ലൈറ്റ് ഉണ്ട് ഇവിടെ കുറച്ച് നിയോൺസ് കൊടുക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി ഓക്കെ ഇനി നമുക്ക് വണ്ടിയുടെ ഉള്ളിലേക്കൊന്ന് പോയിട്ട് സംഭവങ്ങളൊക്കെ ഒന്ന് പഠിക്കാം എങ്ങനെയാണ് എന്തൊക്കെയാണ് ഒക്കെ നോക്കാം ഏ ഓക്കെ ഇപ്പം നമ്മൾ ഇങ്ങനെ പോവാണ് രണ്ട് രീണ്ടും ഒറ്റ ഒറ്റ ഓട്ടം ഓക്കേ അപ്പോൾ കേട്ടോ അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് തന്നെ സുമത്തിൻ്റെ ക്യാബിൻ ത്രീ ഡി മോഡൽ ബൈ ജി ഫോർ ഗെയിമിങ് സോൺ അടി സെക്ക വെറുതല്ല അവൻ്റെ ത്രീ ഡി ആകുമ്പോൾ അത്യാവശ്യം അടിപൊളിയായിരിക്കും ഇനി നമുക്ക് വണ്ടി ഉള്ളിലേക്ക് പോകുമ്പോൾ അടിയിലെ ഡി ജെ ഫ്ലോറിന് എന്തോ ഒരു ചെറിയ പ്രശ്നം തോന്നി ബാക്കിയൊന്നും കുഴപ്പമില്ല ഇതാ കണ്ടോ അടിപൊളി ഇൻറ്റീരിയറാണ് അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടല്ലോ സെറ്റപ്പ് തന്നെ പവർ ഇഷ്യു തന്നെ അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു മോഡിൻ്റെ വിശേഷം എന്ന് പറയാൻ ബാക്ക് സൈഡിൽ നിന്ന് വലിയ എൽഇഡിയും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല പിന്നെ പിന്നേ കണ്ടോ ആ ഒരു എന്താണ് പഴയ അതായത് നോൺ ബോഡി കോഡ് ചൈനീസ് ലാമ്പാണ് ടൈൽ ലാമ്പായിട്ട് കൊടുത്തിട്ടുള്ളത് അത് മാറ്റി ബോഡി ആക്കിയാൽ ഒന്നും കൂടി അടിപൊളിയായിരിക്കും അതൊരു റിയലിസ്റ്റിക് ആയിരിക്കും ഓക്കെ കാരണം ഇങ്ങനത്തെ രീതിയിൽ ഞാൻ സെറ്റ് വെഗ കണ്ടിട്ടില്ല പിന്നെ വല്ല കവള് കുട്ടിച്ചതെങ്കിൽ ഉണ്ടാവുള്ളൂ എൻ്റെ അറിവിലില്ല ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ അവിടെ അവസാനിപ്പിക്കാം അടുത്ത വീട് അടുത്ത എപ്പിസോഡിക്ക് കാണാം ബൈ